നമസ്കാരം. സോഷ്യൽ മീഡിയയിലെല്ലാം വ്യാപകമായ ഒരു ചർച്ചാ വിഷയം നടക്കുന്നുണ്ട്. അതായത് സർക്കാർ നിയമനങ്ങളിൽ 10% മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് സംവരണം അനുവദിച്ചതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ളത്. ആ വിഷയത്തിൽ പിന്നോക്കക്കാരുടെ ഭാഗത്തു നിന്നാണ് അതിശക്തമായ വിമർശനം ഇപ്പോൾ പൊന്തി വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രിവിലേജ്ഡായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് സംവരണം നൽകേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായി ഉയർത്തപ്പെടുന്ന ചോദ്യം. ഇതോടൊപ്പം തന്നെ ഒരു ഇടത് സർക്കാർ ഇത് ചെയ്തു എന്നുള്ള ആരോപണങ്ങളും വളരെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അത് സവർണ വിഭാഗക്കാരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തിരക്ക് പിടിച്ചൊരു ഉത്തരവിന് അല്ലെങ്കിൽ തീരുമാനത്തിന് സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ള വിമർശനം വളരെ ശക്തമായി വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ പി എസ് സി പരീക്ഷകളെല്ലാം നിലവിൽ 50% സംവരണവും 50% ഓപ്പൺ കോട്ട എന്ന നിലയിലാണ് പരീക്ഷകൾ നടത്തുന്നത്. ഈ 50% ഓപ്പൺ കോട്ടയിൽ നിന്നാണ് 10% മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പിന്നോക്കക്കാർ എന്ന ക്രൈറ്റീരിയ തീരുമാനിച്ചിരിക്കുന്നതാണ് കുറച്ച് വൈരുദ്ധ്യമായ ആ വിഷയത്തിൽ തോന്നുന്നത്. അല്ലാതെ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കാര്യം നമ്മുടെ സമൂഹത്തിൽ ഈ മുന്നോക്കക്കാർ എന്ന പേരിൽ വളരെയധികം പേർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുണ്ട് എന്നുള്ളത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു പക്ഷേ അവരുടെ മുൻ തലമുറകൾ ഇവിടെ ജീവിച്ച് അവരുടെ ആഢ്യത്വവും എല്ലാം കഴിഞ്ഞു പോയതിനു ശേഷം എല്ലാം നഷ്ടപ്പെട്ട് വളരെ പരിതാപകരമായ അവസ്ഥയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ മുൻഗാമികൾ കാണിച്ചതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അഷ്ടിക്ക് വകയില്ലാത്ത വീടുകൾ ഇപ്പോഴുമുണ്ട് എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യം തന്നെയാണ്. ആ വിഷയത്തോട് ഇന്നത്തെ ഈ പരിഷ്കൃത കാലഘട്ടത്തിലെ മനസ്സുകൾ ഈ തരത്തിൽ പ്രതികരിക്കുന്നത് വളരെയധികം ദുഃഖമുണ്ടാക്കുന്നുണ്ട്. ഇത് അവരെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ പ്രീണിപ്പെടുത്താനോ പറയുന്ന ഒരു കാര്യമല്ല. ആഢ്യത്വത്തിൻ്റെ പേരിൽ പേരിനൊപ്പം ഒരു വാൾ എന്നത് മാത്രമാണ് പലർക്കും ഇപ്പോൾ അവശേഷിക്കുന്നത്. പല കുടുംബങ്ങളെയും നേരിട്ടറിയാന്നുള്ള അനുഭവം കൂടി എനിക്കുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വിഷയത്തിൽ ഇനിയിപ്പോൾ ഒരു വലിയ തുറന്ന ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. ഈ സംവരണം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഏറ്റവും താഴേക്കിടയിലുള്ളവരെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു രീതിയാണ് ഈ സംവരണം എന്ന് പറയുന്നത്. അത് മുന്നോക്കക്കാരനായതുകൊണ്ട് നിഷേധിക്കപ്പെടുന്നതിൽ അർത്ഥമില്ല. അതെ, അവർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ പരിശോധിച്ചാൽ പോലും പല മേഖലയിലും അവരുടെ സാന്നിധ്യം വളരെ കൂടുതൽ തന്നെയാണ് എന്ന് കരുതി ആ മേഖലയിൽ ഏറ്റവും പിന്നോക്കം പോയവരെ കൈപിടിച്ചുയർത്താനായിട്ട് ഒരുപക്ഷെ സർക്കാരുകൾക്ക് ബാധ്യതയില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. പല മേഖലയിലും അവർ പിന്തള്ളപ്പെട്ടു പോവുകയാണ്. ഇത് അവർക്ക് വേണ്ടിയുള്ള ഒരു ഓശാന പാടലല്ല, അത് പല കുടുംബങ്ങളിലെയും ദുഃഖങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ ഇപ്പോൾ സംവരണം കൊടുത്തതിൽ തെറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. ചില ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ പോലും ഈ വിഷയത്തിൽ ജനങ്ങളുടെ കൈയടി അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടി ചില തെറ്റിദ്ധാരണ പരത്തുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും അവർ തന്നെയായിരുന്നു മേൽക്കോയ്മ നേടിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് കരുതി സംവരണം പൂർണ്ണമായി അട്ടിമറിച്ച് മൊത്തം അവർക്ക് കൊടുക്കണമെന്നല്ല അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിന് ഇത്രയും കാലം സംവരണം കൊടുത്തിട്ട് അവർ മുഖ്യധാരയിലേക്ക് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്ന പോലെ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് മുന്നോക്ക വിഭാഗത്തിലെ കുറേയേറെ പിന്നോക്കക്കാരുടെ അവസ്ഥ. അവരുടെ മക്കൾക്കും ഇവിടെ ജീവിക്കണ്ടേ? അവർക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മക്കളെ എത്തിക്കാൻ എന്തെങ്കിലും ഒരു പിടിവള്ളി വേണ്ടേ? അവരെ മനുഷ്യരായിട്ട് കാണൂ. നിങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മാത്രം വേർതിരിവുണ്ടാക്കാതെ ഒരു മനുഷ്യജന്മവും ആ കുടുംബങ്ങളോടും മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തൂ. ഒരു തലമുറ ഈ സമൂഹത്തിനോട് ചരിത്രപരമായ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ മുറിവുണങ്ങാത്ത ഒരു വലിയ വിഭാഗം ഈ സമൂഹത്തിലുണ്ട് എന്ന് പറയുന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിൽ യാതൊരു തെറ്റും ചെയ്യാത്തവരെ ശിക്ഷിക്കേണ്ടതുണ്ടോ? ആ ചെയ്തവരെല്ലാം കടന്നുപോയി കഴിഞ്ഞു. ഇന്ന് അവരുടെ പിൻതലമുറക്കാർ ആ കുടുംബത്തിൽ ജനിച്ചുപോയി എന്നൊരു തെറ്റുകൊണ്ട് ഈ ദുരിതം അനുഭവിക്കേണ്ടതുണ്ടോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ ആരും ചിലപ്പോൾ ഇത് ഉന്നയിക്കാൻ ധൈര്യപ്പെട്ടു എന്ന് വരില്ല. കാര്യം സമൂഹത്തിൻ്റെ ഒരു വലിയ വികാരം നമുക്കെതിരാകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് പലരും ആ വിഷയത്തിൽ തുറന്ന് അഭിപ്രായ പ്രകടനം നടത്താത്തത്. എന്നിരുന്നാലും ഈ വിഷയത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്.
ചില ജീവിതങ്ങളെങ്കിലും കണ്ടാൽ അത്തരത്തിലൊരു സംവരണ ആനുകൂല്യം കിട്ടാൻ അവർ അനുയോജ്യരാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മുന്നോക്ക സമുദായത്തിൽ ജനിച്ചു പോയതിന്റെ പേരിൽ വിധവാ പെൻഷൻ പോലും നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണത്. അതിനെല്ലാം മാറ്റം വരണം. അതിനല്ലേ നമ്മൾ കാലാനുസൃതമായി ജനങ്ങളുടെ ചിന്തയും അല്ലെങ്കിൽ സമൂഹം തന്നെ പരിഷ്കരിക്കുന്നു അല്ലെങ്കിൽ നവീകരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം പിന്നെന്താണ്? ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കോട്ടയിൽ നിന്ന് 10% സംവരണം അവർക്ക് മാറ്റിവെച്ചതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ ക്രിമിനിയർ നിശ്ചയിച്ചതിലാണ് ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനുള്ളത്. അതായത് അർഹതപ്പെട്ട കൈകളിലായിരിക്കണം ഈ സംവരണം ചെന്ന് എത്തിപ്പെടേണ്ടത്. അല്ലാതെ ആർക്കെങ്കിലുമൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി ആയിരിക്കരുത് ഈ സംവരണം ഏർപ്പെടുത്തുന്നു എന്നുള്ള കാര്യം സർക്കാരിന് ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥയുണ്ട്. അതായത് 4 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ സംവരണത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. പഞ്ചായത്തുകളിൽ 2.5 ഏക്കർ ഭൂമിയും മുനിസിപ്പാലിറ്റിയിൽ 75 സെന്റ് ഭൂമിയും കോർപ്പറേഷൻ പരിധിയിൽ 50 സെന്റ് ഭൂമിയാണ് ഇപ്പോൾ നിഷ്കർഷിച്ചിട്ടുള്ള ഇവരുടെ സാമ്പത്തിക നിലയെന്ന് പറയുന്നത്. പക്ഷേ ഈ നിലയെക്കാളും താഴ്ന്ന ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. ആ ഒരു യാഥാർത്ഥ്യം ഗവൺമെന്റുകൾ മനസ്സിലാക്കണം. അത്രത്തോളം വരുമാനമുള്ളവർ പോലും ഈ സാമ്പത്തിക ലിസ്റ്റിൽ ഇടം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സംവരണ ലിസ്റ്റിൽ ഇടം പിടിക്കുമ്പോൾ അത് അർഹതപ്പെട്ട കൈകൾക്ക് ചിലത് നിരസിക്കുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ആ കാര്യം വ്യക്തമായി പരിശോധിക്കണം. സർക്കാർ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംവരണം ഏർപ്പെടുത്തുമ്പോൾ അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തിപ്പെടണമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റുകളുടെ ചുമതല തന്നെയാണ്. അത് ഏത് തരത്തിൽ വേണമെന്ന് സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ പ്രീണന നയത്തിന്റെ ഭാഗമായോ വോട്ട് ബാങ്കോ കണ്ടിട്ട് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിനോട് പൂർണ്ണമായ വിയോജിപ്പുണ്ട്. ഏത് മേഖലയിലായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, അതിൽ അർഹതപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിൽ ആണ്ടുപോയവർക്കാണ് സംവരണ ആനുകൂല്യം ലഭ്യമാക്കേണ്ടത്. അത് SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിലായിരുന്നാൽ കൂടിയും അത്തരത്തിലുള്ള സംവരണങ്ങൾ എത്തിപ്പെടുന്നത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ അത് എടുത്തു പറയേണ്ടത്. 40% ഓപ്പൺ കോട്ടയിൽ പോലും പലപ്പോഴും മാർക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന SCക്കാരെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. അവർക്ക് പോലും റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിലുള്ളവരെ ഇത്തരത്തിൽ SC കോട്ടയിൽ കൊടുക്കുന്നു എന്നുള്ള പരാതിയും വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കണം. ഓപ്പൺ കോട്ടയിൽ കൊടുക്കുമ്പോൾ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കണം സംവരണ ആനുകൂല്യങ്ങൾ പരിഗണിക്കേണ്ടത്. അതായത് പഠിച്ച് മാർക്ക് വാങ്ങിച്ച് ലിസ്റ്റിൽ മുൻപന്തിയിൽ വരുന്നവന് തന്നെയാണ് പ്രയോറിറ്റി ആദ്യം കിട്ടേണ്ടത്. അതിനുശേഷം മതി സംവരണ ആനുകൂല്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഈ സാമ്പത്തിക ക്രിമിനിയർ പരിധിയിൽ ചില അപാകതയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി തുറന്നു പറയുകയാണ്. ആ 4 ലക്ഷം രൂപ വരെ ആകുമ്പോൾ ഒരാൾക്ക് മാസം 30,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ഒരാളാണ്. അയാൾക്ക് എന്തിനാണ് പിന്നെ ഈ സംവരണ ആനുകൂല്യം കൊടുക്കുന്നു എന്നുള്ള കാര്യം സർക്കാർ ആലോചിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആ മേഖലയിലെ ഏറ്റവും തകർന്നടിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഏറ്റവും പിന്നാക്കം പോയവർക്ക് വേണം ആ സംവരണ ആനുകൂല്യം കിട്ടേണ്ടത്. ഇത്തരത്തിൽ സംവരണം കൊടുക്കുമ്പോൾ, അത് ഏത് ജാതിക്കോ ഏത് മതത്തിനോ ആയിക്കോട്ടെ, സംവരണം കൊടുക്കുമ്പോൾ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ പ്രീണിപ്പിക്കാനാകരുത് തീരുമാനങ്ങൾ. അത് ആ മേഖലയിലെ അല്ലെങ്കിൽ ആ സമുദായത്തിലെയോ ആ ജാതിയിലെയോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലായിരിക്കണം തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊരു പക്ഷേ സമുദായങ്ങൾക്കിടയിൽ തന്നെ അതിന്റെ പിന്നോക്കം നിൽക്കുന്നവർക്കും ഇതേ അഭിപ്രായമായിരിക്കും പറയാനുള്ളത്. കാര്യം അവരുടെയൊന്നും ഒച്ച ഒരുപക്ഷെ പുറത്തു കേൾക്കാറില്ല. അവർക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ സംവരണം നേടിയെടുക്കേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയാൻ സാധ്യതയില്ല. ഇതിനെ ചൂഷണം ചെയ്യാൻ അറിയാവുന്ന കുറേയേറെ വിഭാഗക്കാർ നമ്മുടെ നാട്ടിലുണ്ടാകും. അവർ കൃത്യമായിട്ട് ഈ ഒരു ആനുകൂല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പോകരുത് എന്ന് ഉറപ്പാക്കാൻ ഗവൺമെന്റുകൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.